ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. കോസോ ചിക്കൻ ഫ്രൈ എന്നാണ് ഇതിൻ്റെ പേര്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കോൺഫ്ലോറും സോസും എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിന് കോസോ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനൊരു 200 ഗ്രാം ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ടൊമാറ്റോ സോസാണ് 2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, കറിവേപ്പില, 2 പച്ചമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കോസോ ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ചിക്കനിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അടുത്ത് ചേർക്കുന്നത് ഗരം മസാലയാണ്. അതിനുശേഷം കുരുമുളക് പൊടി കൂടി ചേർത്തു. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. അതിനുശേഷം നമ്മുടെ കോൺഫ്ലോർ 1 ടീസ്പൂൺ ഇതിനകത്തേക്ക് ചേർത്തു. എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അരമണിക്കൂറൊന്ന് മാറ്റി വെക്കണം. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മസാല എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ. ഇതിനി ഡയറക്റ്റ് എടുത്തിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. പക്ഷെ ഞാനിതൊന്ന് കുക്ക് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റാണ്. കൂടുതൽ എണ്ണ വേണ്ടാന്നുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനായിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്തു. വളരെ കുറച്ച് മതി, ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. വേവിക്കാൻ വെച്ച ചിക്കൻ അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഈ വെന്ത ചിക്കനാണ് ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ടൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു. വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ, കാരണം ഓൾറെഡി വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ. ഇനി ഈ തിളച്ച എണ്ണയിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ചേർക്കണം. ചിക്കനെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഫ്രൈ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി കറിവേപ്പില ഒന്ന് ചേർക്കണം. എന്നിട്ട് ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കോൺഫ്ലവർ സോസ് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഷോർട്ടാക്കിയിട്ട് നമുക്ക് കോസോ ഫ്രൈ എന്ന് പറയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.